ബിഗ് ബാങ്. 11.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്. പ്രപഞ്ചത്തിന്റെ തുടക്കം, കാണാനാവുന്നതും കാണാനാവാത്തതുമായ എല്ലാത്തിന്റെയും തുടക്കം. എന്താണ് ബിഗ് ബാങ് തിയറി എന്നതിനെ പറ്റി വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മുഴുവൻ ശാസ്ത്ര സമൂഹവും ഈ ബിഗ് ബാങ് തിയറിയെ പിന്തുണയ്ക്കുന്നത്? ബിഗ് ബാങ് തിയറി കാരണം തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, തെളിവുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിഗ് ബാങ് തിയറി ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ, അതോ വെറുമൊരു കെട്ടുകഥയാണോ? ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളജ് ഇൻ മലയാളം. കഥ തുടങ്ങുന്നത് 1608 ഡച്ചിൽ ജീവിച്ചിരുന്ന ഒരു കണ്ണട വിൽപ്പനക്കാരനായിട്ടുള്ള ഹാൻസ് ലിപ്പർഹേ എന്ന് പറയുന്നയാൾ വസ്തുക്കളെ 3 ഇരട്ടി വരെ വലുതാക്കി കാണാനാവുന്ന തരത്തിലുള്ള ഒരു ഐഡിയ ഉൽപ്പാദിപ്പിക്കുന്നു. സാധനങ്ങളെ വലുതാക്കി കാണാനുള്ള ടെലിസ്കോപ്പ് വിദ്യ ആദ്യമായി കണ്ടെത്തിയത് ഇദ്ദേഹമായിരുന്നു എന്ന് പറയാം. അതിനുശേഷം 1609 ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു ഓൾറൗണ്ടർ ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഗലീലിയോ ഗലീലി, പേര് കേട്ടിരിക്കുമല്ലോ, അദ്ദേഹമാണ് ഈ ടെലിസ്കോപ്പിനെ ആദ്യമായിട്ട് ഒരു നല്ല മാതൃകയായി നിർമ്മിച്ചത്. അത് വെച്ച് ഗലീലിയോ ഗലീലി ബഹിരാകാശ നിരീക്ഷണം ആരംഭിച്ചു. അദ്ദേഹം എന്ന ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. കണ്ണെത്താ ദൂരത്ത് ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ടെലിസ്കോപ്പ് വെച്ച് കണ്ടെത്തി. ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ തങ്ങൾക്ക് പണിയാവും എന്ന് കരുതിയ മതപുരോഹിതന്മാർ അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ മതം തലക്കി പിടിച്ച് നടക്കുന്ന അവരെയൊന്നും ഗലീലിയോ വകവെച്ചില്ല. രാത്രികാലത്ത് ബഹിരാകാശം നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ആകാശത്ത് നക്ഷത്രങ്ങളുടെ കൂടെ കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഗ്രഹങ്ങളായിരുന്നു, ഭൂമിയെ പോലെയുള്ള മറ്റ് ഗ്രഹങ്ങൾ. അവയും എന്തിനെയോ ചുറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഭൂമിയെയായിരുന്നില്ല, മറിച്ച് സൂര്യനെയായിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമിയടക്കമുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെ സൂര്യനെയാണ് ചുറ്റി വരുന്നതെന്നും നിക്കോളസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഗലീലിയോയ്ക്ക് മുൻപേ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അന്ന് ആരും വകവച്ചിരുന്നില്ല. ഈ തിയറിയെ ഹീലിയോസെൻട്രിക് തിയറി എന്നാണ് പറയുക. ഗലീലിയോ ഗലീലിയും ഹീലിയോസെൻട്രിക് തിയറിയിൽ തന്നെ ഉറച്ചു നിന്നു, അതായത് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന്. പക്ഷേ അന്നത്തെ മതപുരോഹിതർക്ക് അല്ലെങ്കിൽ മതം തലക്കി പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ പല പല കാര്യങ്ങൾ, അതായത് ദൈവത്തിനെതിരായി പറയുന്നു, രാജ്യദ്രോഹിയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഗലീലിയോ ഗലീലിയെ തടവറയിലാക്കുകയാണ്. എന്നിട്ട് ആജീവനാന്തം തടവറയിൽ കിടക്കാൻ പറയുകയാണ്. പാവം ഗലീലിയോ 1642 തടവറയിൽ കിടന്നു തന്നെ മരണപ്പെട്ടു. ചർച്ചും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഹീലിയോസെൻട്രിക് തിയറിയുമായി ബന്ധപ്പെട്ട ബുക്കുകളെല്ലാം കത്തിച്ചു കളയുകയും അതൊക്കെ ബാൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ സത്യം എന്നായാലും മറനീക്കി പുറത്തുവരും. പുതിയ ശാസ്ത്രജ്ഞർ ഗലീലിയോ നിർമ്മിച്ച ടെലിസ്കോപ്പ് വികസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ടെലിസ്കോപ്പിനേക്കാൾ ഒരുപാടധികം ശക്തിയുള്ള ടെലിസ്കോപ്പുകൾ വരാൻ തുടങ്ങി. സൗരയൂഥത്തിലുള്ള മിക്ക ഗ്രഹങ്ങളെപ്പറ്റിയും അവർ ടെലിസ്കോപ്പിലൂടെ പഠിച്ചു. പക്ഷേ അന്നും അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. സൗരയൂഥം വിട്ട് കാണാനുള്ള കഴിവ് അന്നും അവർക്കുണ്ടായിരുന്നില്ല. സമയം കടന്നുപോയി, ടെക്നോളജി വളർന്നു, ശാസ്ത്രം വളർന്നു. 20-ാം നൂറ്റാണ്ടായതോടെ മനുഷ്യർ ബഹിരാകാശ ഗവേഷണത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തി. ബഹിരാകാശത്തിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു ബഹിരാകാശ നിരീക്ഷണശാല സ്ഥാപിക്കപ്പെട്ടു. ജോർജ് എല്ലറി ഹെയിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇത് നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഗാലക്സിക്ക് പുറത്ത് എന്തൊക്കെയാണെന്ന് ഇത് വെച്ച് കണ്ടെത്തണമെന്നതായിരുന്നു. ആ സമയത്തെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ ടെലിസ്കോപ്പ് തന്നെ അദ്ദേഹം അവിടെ സ്ഥാപിച്ചു. 100-ഇഞ്ച് ടെലിസ്കോപ്പ് എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. 1917 ആ ടെലിസ്കോപ്പിലൂടെ കണ്ണുകളിൽ പതിഞ്ഞ കാര്യങ്ങൾ കണ്ട് അവർ ഞെട്ടിപ്പോയി. സ്പൈറൽ ഷേപ്പിലും ഗോളത്തിലും മറ്ററിയാത്ത ഒരുപാട് ഷേപ്പുകളിലുമുള്ള തിളങ്ങുന്ന മേഘങ്ങളുടെ ഒരുപാട് കൂട്ടങ്ങൾ അവർ കണ്ടെത്തി. അതിനെ നമ്മൾ നെബുല എന്ന് വിളിക്കുന്നു. അന്നുവരെ അവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ചയായിരുന്നു അത്ര അത്. നെബുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇങ്ങനെ കണ്ടെത്തിയ നെബുലകൾ സൗരയൂഥത്തിലാണോ സൗരയൂഥത്തിന്റെ പുറത്താണോ, എത്ര ദൂരത്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനുള്ള വിദ്യ അന്നില്ലായിരുന്നു. ജോർജ് എല്ലറി ഹെയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അന്നുണ്ടായിരുന്ന പ്രശസ്തരായ ബഹിരാകാശ നിരീക്ഷകരെ വിളിച്ച് പറയുന്നു, നിങ്ങൾ എന്താണ് ഈ സാധനങ്ങളെന്ന് ഒന്ന് പഠിക്കണം. അന്നത്തെ പ്രഗത്ഭനായ ഒരു വാനനിരീക്ഷകനും സയന്റിസ്റ്റുമായിരുന്നു എഡ്വിൻ ഹബിൾ. അദ്ദേഹം രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ ഒരു നെബുല അദ്ദേഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. അത് ആൻഡ്രോമീഡ നെബുലയായിരുന്നു. പക്ഷേ അതൊരു നെബുലയാണോ അല്ലെങ്കിൽ മറ്റൊരു ഗാലക്സിയാണോ എന്ന് കണ്ടെത്താനായിട്ട് അതിലേക്കുള്ള ദൂരം അളക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ദൂരം അളക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ എഡ്വിൻ ഹബിൾ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. സ്റ്റാൻഡേർഡ് കാൻഡിൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ച് അതിലേക്കുള്ള ദൂരം അദ്ദേഹം അളന്ന് കണ്ടെത്തി. ഏകദേശം 800,000 പ്രകാശ വർഷത്തോളം
ദൂരമായിരുന്നു നമ്മളിൽ നിന്നും ആൻഡ്രോമിഡ നെബുലയിലേക്കുള്ള ദൂരം. അതായത് നമ്മളുടെ ഗാലക്സിയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള നക്ഷത്രത്തെക്കാൾ 8 ഇരട്ടി അധികം ദൂരത്താണ് ഈ നെബുല സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഈ ദൂരത്തിന്റെ കണക്കുകൾ പരിശോധിച്ച് അവർ ഒരു കാര്യം മനസ്സിലാക്കി, ആൻഡ്രോമിഡ എന്ന് പറയുന്നത് നമ്മളുടെ പോലെ തന്നെയുള്ള ഒരു ഗാലക്സിയാണത്രേ. അങ്ങനെ നമ്മളുടെ ഗാലക്സി മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഏക ഗാലക്സി എന്ന് അവർക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ നിരീക്ഷിച്ചപ്പോൾ ഒരുപാട് ഗാലക്സികൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. പക്ഷേ ഗാലക്സികൾ കണ്ടെത്തിയതിനേക്കാൾ മഹത്തായ ഒരു കണ്ടുപിടുത്തം കൂടി എഡ്വിൻ ഹബിളിന് കണ്ടെത്താൻ സാധിച്ചു. അതായത് ഈ കാണുന്ന ഗാലക്സികളൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണത്രേ. വെസ്റ്റോ സ്ലിഫർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും ഇതേ കാര്യം പറഞ്ഞിരുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണമാണ് ഡോപ്ലർ ഷിഫ്റ്റ്. ഒരു ആംബുലൻസ് നമ്മളുടെ അടുത്ത് നിന്ന് സൈറൺ അടിക്കുമ്പോൾ ഒച്ച നമ്മൾക്ക് വളരെയധികമായിട്ടാണ് കേൾക്കാറ്. പക്ഷേ ആംബുലൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്തോറും അതിന്റെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആംബുലൻസിന്റെ സൈറൺ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമില്ലേ, ആംബുലൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്തോറും ആ വേവ്സിന്റെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ ശബ്ദം നമ്മൾക്ക് കുറച്ച് കേൾക്കുകയുള്ളൂ. എന്നാൽ ആംബുലൻസ് അടുത്തു വരുന്നതോറും ശബ്ദത്തിന്റെ വേവ് ലെങ്ത് കുറയുകയും നമ്മൾക്ക് ശബ്ദം നന്നായി തന്നെ കേൾക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ റെഡ് ഷിഫ്റ്റ് പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നു പോകും തോറും അത് ചുവപ്പ് നിറമായി കാണപ്പെടാൻ തുടങ്ങുന്നു. ഇതിനെയാണ് നമ്മൾക്ക് പ്രപഞ്ചത്തിന്റെ കാര്യത്തിലുള്ള റെഡ് ഷിഫ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുക. ഈ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗാലക്സികൾ നമ്മെ വിട്ട് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ വലിയൊരു തെളിവായിരുന്നു. വെസ്റ്റോ സ്ലിഫർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് പ്രപഞ്ചം വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ ഡോപ്ലർ ഷിഫ്റ്റിനെ പറ്റി പറയുന്നത്. അതായത് ഈ കാണുന്ന ഗാലക്സികളൊക്കെ നമ്മളിൽ നിന്ന് എത്ര അകലത്താണോ അതിനേക്കാൾ സ്പീഡിലാണ് ഇവ പരന്നുകൊണ്ടിരിക്കുന്നത്, അതായത് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹിരാകാശ പഠനരംഗത്ത് ഇത് വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തിനാണ് പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് ഇന്നും അറിയില്ല. പക്ഷേ ഈ അകന്നു പോകുന്ന ഗാലക്സികളെ കണ്ടപ്പോൾ, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ കണ്ടപ്പോൾ ചിലർക്കൊരു സംശയം തോന്നി. അതായത് ഈ അകന്നു പോകുന്നതൊക്കെ ഒരിക്കൽ അടുത്തു വന്നിരിക്കുമല്ലോ, അങ്ങനെ സമയത്തെ ഒന്ന് റിവേഴ്സ് അടിച്ചു നോക്കിയാൽ ഇതൊക്കെ എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്, അതായത് ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു. അപ്പോഴാണ് ബിഗ് ബാങ് തിയറി എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ബിഗ് ബാങ് തിയറി അനുസരിച്ച് ആറ്റത്തേക്കാൾ ചെറിയൊരു സംഭവത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മുഴുവൻ പ്രപഞ്ചവും അടങ്ങിയിരുന്നിരുന്നത്. പക്ഷേ ഇത് ചെറിയൊരു ഊഹം മാത്രമായിരുന്നു. ഇതിനെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകൾ ആവശ്യമായിരുന്നു. നമുക്ക് തെളിവുകളിലേക്ക് കടക്കാം. നമ്മൾക്ക് കാണാനാവുന്ന ഏക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് പ്രകാശമാണ്, അതായത് വിസിബിൾ ലൈറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്റേസ്, അൾട്രാ വയലറ്റ് റേസ്, ഗാമ റേസ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്, റേഡിയോ വേവ്, അതുപോലെ നമ്മളുടെ പ്രകാശം, ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കൂട്ടത്തിൽ പെടുത്താൻ സാധിക്കുന്നതാണ്. വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ തരംതിരിക്കുന്നത്. പ്രകാശം എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സോഴ്സ് അന്വേഷിച്ചു പോയാൽ, അതായത് അത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ചു പോയാൽ അത് സൂര്യനിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുമല്ലോ. അതുപോലെ ബഹിരാകാശത്ത് ഇതുപോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തിയാൽ നമ്മൾക്ക് ഇതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ശാസ്ത്രജ്ഞർ കരുതി. 1964 ആർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ കൂടി ഒരു റേഡിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുകയാണ്. അതുപയോഗിച്ച് റേഡിയോ വേവ്സ് പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ആ ശാസ്ത്രജ്ഞർ ഈ റേഡിയോ ടെലിസ്കോപ്പിനെ ബഹിരാകാശത്തുള്ള എംപ്റ്റി സ്പേസ്, അതായത് ശൂന്യമായി കിടന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചുവയ്ക്കുന്നു. സാധാരണഗതിയിൽ ശൂന്യമായി കിടക്കുന്ന ആ സ്ഥലത്ത് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ അന്ന് വിചിത്രമായി ഒരു കാര്യം സംഭവിച്ചു. അവർക്ക് എവിടെ നിന്നോ മൈക്രോവേവ് സിഗ്നൽസ് ലഭിച്ചു. താപനില കൂടിയ എന്തിലോ നിന്നാണ് ഈ മൈക്രോവേവ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ബഹിരാകാശത്ത് 4 ഭാഗത്തേക്കും ഈ റേഡിയോ ടെലിസ്കോപ്പ് തിരിച്ചു വെച്ച് നോക്കി. അപ്പോൾ 4 ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയത് ഈ മൈക്രോവേവ്സ് ആണ്. റേഡിയോ ടെലിസ്കോപ്പ് റിപ്പയർ ചെയ്യാറായി, അതായത് റേഡിയോ ടെലിസ്കോപ്പിന്റെ പ്രശ്നമാണ് ഇതെന്ന് കരുതി അവർ ടെലിസ്കോപ്പൊക്കെ അഴിച്ചു പണിതു. എന്നിട്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ചു. പക്ഷേ ടെലിസ്കോപ്പിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവർ ബഹിരാകാശത്തേക്ക് വെച്ചപ്പോൾ 4 ഭാഗത്തു നിന്നും ഈ മൈക്രോവേവ്സ് തന്നെയാണ് അവർക്ക് കിട്ടിയത്. ബഹിരാകാശത്തിലെ ശൂന്യമായ സ്ഥലത്ത്, അബ്സൊല്യൂട്ട് 0 ടെമ്പറേച്ചർ കിട്ടേണ്ട സ്ഥലത്ത്, അതിനേക്കാൾ 3 ഡിഗ്രി അധികം ടെമ്പറേച്ചർ അവർക്ക് ലഭിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബിഗ് ബാങ് തിയറി അനുസരിച്ച്
പ്രപഞ്ചമുണ്ടായി 300,000 വർഷങ്ങൾക്ക് ശേഷം താപനില എന്ന് പറയുന്നത് വളരെ അധികമായിരുന്നു. അത്രമേൽ താപനില ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും കൂടി ചേർന്ന് ആറ്റം പോലും ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ പിന്നെ ഗാലക്സികളും നക്ഷത്രങ്ങളും ഉണ്ടാകുന്നതിനെ പറ്റി അന്ന് ചിന്തിക്കാനേ സാധിക്കുമായിരുന്നില്ല, അത്രയധികം താപനിലയായിരുന്നു. അന്ന് പ്രപഞ്ചത്തിലുണ്ടായിരുന്ന മാറ്റർ എന്ന് പറയുന്നത് ഹൈലി അയോണൈസ്ഡ് പ്ലാസ്മയുടെ രൂപത്തിലായിരുന്നു. അതിൽ നിന്ന് ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയാം, എണ്ണാനാവാത്തത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബൾബുകളെ പുക കൊണ്ട് മറച്ചതുപോലെയായിരുന്നു അന്നത്തെ പ്രപഞ്ചം. ലൈറ്റിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. തീയില്ലാതെ വെളിച്ചം വരുന്ന കനലും അതുപോലെ ചൂടായി പഴുത്തിരിക്കുന്ന ഇരുമ്പും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണെന്ന് കരുതിയാൽ മതി. പിന്നീട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം പ്രപഞ്ചത്തിലെ താപനിലയും ഡെൻസിറ്റിയും കുറയാൻ തുടങ്ങി. അങ്ങനെ പ്രകാശത്തിന് പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന നിലയിലായി. ഈ ശാസ്ത്രജ്ഞർ അവരറിയാതെ തന്നെ ബിഗ് ബാങ്ങിനുള്ള ഒരു തെളിവ് കണ്ടെത്തുകയായിരുന്നു. ബിഗ് ബാങ് നടന്ന സമയത്തുണ്ടായിരുന്ന ഈ വെളിച്ചം പിന്നീട് പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങിയപ്പോൾ പ്രപഞ്ചത്തിന്റെ 4 കോണിലേക്കും പരന്നിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും ലൈറ്റ് അണക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ, ചുവന്ന ഒരു പുകമറ പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ചുവന്ന ഒരു തിളക്കം പോലെ. പക്ഷേ ഈ തിളക്കത്തിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് മൈക്രോവേവ്സിന്റെ രൂപത്തിലാണ്. ഈ മൈക്രോവേവ്സ് പ്രപഞ്ചത്തിന്റെ നാനാ ഭാഗത്തും കാണപ്പെടുന്നു. ഈ കണ്ടുപിടുത്തത്തിന് അർണോ പാൻസിയാസിനും റോബർട്ട് വിൽസനും 1978 നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. 2001 ഡബ്ല്യു മാപ്പ് എന്ന് പറയുന്ന ഒരു റേഡിയോ ടെലിസ്കോപ്പ് ആകാശത്തേക്ക് വിക്ഷേപിച്ചു. ഇത് പണ്ടത്തെ റേഡിയോ ടെലിസ്കോപ്പിന്റെ ആധുനികവൽക്കരിച്ചതും സൈസിൽ ചെറുതുമായ ഒരു ടെലിസ്കോപ്പ് ആയിരുന്നു. ഈ റേഡിയോ ടെലിസ്കോപ്പ് വഴി കണ്ടെത്താനായ ഇൻഫ്രാറെഡ് വേവ്സും മറ്റ് വേവ്സും കൂട്ടിക്കലർത്തി ഇവ പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നിർമ്മിച്ചു. CMBR അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, അതായത് ബഹിരാകാശത്ത് നിന്ന് നമുക്ക് കണ്ടെത്താനാവുന്ന മൈക്രോവേവ്സിന്റെ എല്ലാം ഒരു രൂപരേഖയനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നിർമ്മിക്കുകയാണ്. പ്രപഞ്ചമുണ്ടായ സമയത്ത് ഈ ബ്ലൂ പ്രിന്റ് നിർമ്മിക്കാനായിട്ട് ഏകദേശം 9 വർഷത്തോളം ഇവർക്കെടുത്തു. ചുവന്ന നിറമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ എന്തെങ്കിലും താപനില കൂടിയ സാധനങ്ങളോ ഉണ്ടായിരിക്കും. നീല നിറമുള്ള സ്ഥലങ്ങളിലാവട്ടെ കൂടുതലും ശൂന്യമായിരിക്കും, അതായത് എംപ്റ്റി സ്പേസ് ആയിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ബ്ലൂ പ്രിന്റ്, ഇത് പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് നിർമ്മിച്ച മാതൃകയുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നതായിരുന്നു. പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള CMBR ഡയഗ്രവും ഇപ്പോഴത്തെ പ്രപഞ്ചത്തിന്റെ CMBR ഡയഗ്രവും എടുത്ത് നോക്കുമ്പോൾ വളരെയധികം സാമ്യതകൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതും ബിഗ് ബാങ്കിന്റെ മറ്റൊരു തെളിവാണ്. എല്ലാവർക്കുമുള്ള മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണെന്ന് കണ്ടെത്തിയത്? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രപഞ്ചം വികസിക്കുന്നതിന്റെ വേഗത അവർ ഏകദേശം കണക്കുകൂട്ടിയെടുത്തു. അതിനുശേഷം ഈ പ്രപഞ്ചം വികസിക്കുന്നതിന്റെ റേറ്റ് നമ്മളൊന്ന് തിരിച്ച് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസിന്റെ കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഏകദേശം 13.7 ബില്യൺ വർഷത്തിന് മുൻപാണ് നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം. പിന്നെ പലർക്കുമുള്ളൊരു സംശയമാണ്, ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു? സത്യത്തിൽ ഇതൊരു പൊട്ടിത്തെറി അല്ല, പക്ഷേ എങ്ങനെയാണ് ബിഗ് ബാങ് എന്നുള്ള പേര് വന്നത്? വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ പറ്റി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഫ്രെഡ് ഹോയിൽ. അദ്ദേഹം 1949 BBC റേഡിയോയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ശാസ്ത്രജ്ഞർ പ്രപഞ്ചമുണ്ടായത് എന്തോ വലിയ ബിഗ് ബാങ്കിലൂടെ, അതായത് വലിയ പൊട്ടിത്തെറിയിലൂടെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് കളിയാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് കളിയാക്കി പറഞ്ഞതാണെങ്കിലും ആ വാക്ക് പിന്നെ എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. ബിഗ് ബാങ്ക് ആ പേര് വളരെയധികം പ്രശസ്തമായി മാറി. മറ്റൊരു അടിപൊളി ഫാക്ട് കൂടി പറയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത കൂടിയ കാര്യം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ പ്രകാശത്തിനേക്കാൾ വേഗത കൂടിയ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്. അത് ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ആവുന്ന വേഗതയാണ്. അതായത് നമ്മളുടെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വേഗത എന്ന് പറയുന്നത് ഈ പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ അധികമാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റുമോ? അതായത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഐൻസ്റ്റീൻ? അത് തെറ്റുമോ എന്ന് ചോദിച്ചാൽ അത് തെറ്റില്ല. കാരണം എന്താണ്? ഒരു ബസ്സിൽ കുറേ പേർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിനുള്ളിൽ ഏറ്റവും അധികം ഓടാൻ കഴിവുള്ള ഉസൈൻ ബോൾട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലെ എല്ലാവരെക്കാളും വേഗം ഉസൈൻ ബോൾട്ടിനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗം ബസ്സിനുണ്ടല്ലോ എന്ന് കരുതി നമ്മൾക്ക് ഉസൈൻ ബോൾട്ടിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വേഗത പ്രകാശത്തിന്റെ വേഗതയേക്കാൾ അധികമാണെങ്കിലും നമ്മൾക്ക് അതും പ്രകാശവുമായി കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കില്ല. പ്രകാശം തന്നെയാണ് വേഗതയുള്ള സംഭവം. ബിഗ് ബാങ്ങിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതായത് ബിഗ് ബാങ് നടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രപഞ്ചം
ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായി കയറി പോവുകയും ബ്ലാക്ക് ഹോളിൻ്റെ മറ്റേ അറ്റത്തുകൂടെ നമ്മളുടെ ബിഗ് ബാങ് എന്ന പേരിൽ ഈ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. ചിലരാവട്ടെ നമ്മളുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു ജീവിയുടെ ഉള്ളിലാണത്രേ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് തിയറികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇതുവരെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ബിഗ് ബാങ് തിയറിയിൽ തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ബിഗ് ബാങ് തെളിയിക്കുന്ന കാരണങ്ങളെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ എന്താണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.